ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ടെക് അപ്ഡേറ്റ്സ് ആണ്. അതായത് ഇൻട്രസ്റ്റിംഗ് ആയ കുറച്ചധികം ടെക് ന്യൂസുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അപ്�േറ്റ് ചെയ്യാം. അപ്പോൾ വൺ ബൈ വൺ ആയിട്ട് ഞാൻ പറഞ്ഞു തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ ടെക് ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ വരാൻ പോകുന്ന ഒരു പുതിയ ഫീച്ചറാണ്. അതായത് യു പി ഐ പേയ്മെൻറ്റ് ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ കൊണ്ടുവരാൻ പോവുകയാണ്. നമുക്കൊരു പേയ്മെൻറ്റ് ഓപ്ഷൻ ഗൂഗിൾ പേ, പേടിഎം, ഫോൺപേ തുടങ്ങിയ യു പി ഐ പേയ്മെൻറ്റുകൾ ഉപയോഗിക്കുന്ന ധാരാളം പേരുകളുണ്ട്. അപ്പോൾ അവരൊക്കെ ജസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ യു പി ഐ പേയ്മെൻറ്റ് ഈ അടുത്ത് വാട്സപ്പിലും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് വാട്സപ്പിലൊരു പേയ്മെൻറ്റ് ഓപ്ഷൻ. അപ്പോൾ കുറേ പേര് വാട്സപ്പിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഫേസ്ബുക്ക് മെസ്സഞ്ചർ ഒരു പേയ്മെൻറ്റ് ഓപ്ഷൻ കൊണ്ടുവരാൻ പോവുകയാണ്. ഫേസ്ബുക്ക് മെസ്സഞ്ചർ ഉപയോഗിക്കുന്നവർക്ക് നമ്മളുടെ ബില്ലും കാര്യങ്ങളൊക്കെ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു യു പി ഐ പേയ്മെൻറ്റ് മെത്തേഡ്. പക്ഷേ ഫേസ്ബുക്ക് മെസ്സഞ്ചർ കൊണ്ടുവരുന്നത് ബാക്കിയുള്ള യു പി ഐ പേയ്മെൻറ്റിനേക്കാളും ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ്. അതായത് സ്പ്ലിറ്റ് പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്ന ഒരു രീതി. അതായത് ഇപ്പോൾ നമ്മളൊരു ബില്ല് പേ ചെയ്യുമ്പോൾ പലരായിട്ടുള്ളത് സ്പ്ലിറ്റ് ചെയ്ത് പേ ചെയ്യുക. അതായത് ഇപ്പോൾ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിച്ചു, അതിൻ്റെ ബില്ല് പേ ചെയ്യുന്നത് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇപ്പോൾ ബില്ല് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും. ഓരോരുത്തർക്കും ഇത്ര രീതി എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യുക. അതായത് നമ്മളുടെ ഷെയർ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുക, പക്ഷേ റിസീവ് ചെയ്യുന്നവർക്ക് ബൾക്കായിട്ട് ഒറ്റ പേയ്മെൻ്റ് ആയിട്ട് വരും എന്നുള്ള രീതിയിലാണ് ഫേസ്ബുക്ക് ഈ ഒരു ഫീച്ചർ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളും വിശദാംശങ്ങളും എങ്ങനെയാണ് പേയ്മെൻറ്റ് ഉള്ള കാര്യങ്ങളൊക്കെ പിന്നീട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അവർ അപ്ഡേറ്റ് ചെയ്യുന്നതനുസരിച്ച് ഞാൻ എൻ്റെ വീഡിയോയിലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് ഐഫോണുകളെ സംബന്ധിച്ചാണ്. അതായത് 9 യു എസ് സ്റ്റേറ്റിൽ ഒഫീഷ്യേഴ്സിൻ്റെ, അതായത് 9 യു എസ് സ്റ്റേറ്റ് ഒഫീഷ്യേഴ്സിൻ്റെ ഐഫോണുകളെ എൻ എസ് ഒ ഗ്രൂപ്പ് ഹാക്ക് ചെയ്തു എന്ന് ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതായത് ഈ 9 യു എസ് സ്റ്റേറ്റുകളിലെ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ ഐഫോണുകൾ ഹാക്ക് ചെയ്യപ്പെട്ടു. അപ്പോൾ അവർ പറയുന്നത് ഒരു അൺനോൺ അസൈറ്റൻ്റാണ് ഇത് ഹാക്കിങ്ങിൻ്റെ പിന്നിലെന്നാണ്. അതേപോലെ തന്നെ ഇസ്രായേൽ ബേസ്ഡ് എൻ എസ് ഒ ഗ്രൂപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള സോഫിസ്റ്റിക്കേറ്റഡ് സ്പൈവെയർ ഉപയോഗിച്ചാണ് ഈ ഐഫോണുകളെല്ലാം ഹാക്ക് ചെയ്തതെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അപ്പോൾ എന്താ ചെയ്യല്ലേ, ഐഫോണുകൾ വരെ ഇപ്പോൾ ഹാക്ക് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സംഭവത്തെ പറ്റി നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ എലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്ക് എന്ന് പറഞ്ഞ ഒരു പ്രൊജക്റ്റിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതായത് നമ്മൾക്ക് ഇപ്പോൾ എവിടെ ഇരുന്നാലും സിഗ്നൽ കിട്ടുന്ന രീതിയിൽ, അതായത് ഇപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ സിഗ്നൽ കിട്ടുന്നത് നമ്മളുടെ ഫോൺ ഇരിക്കുന്നത് ഇപ്പോൾ ഒരു ടവറിൽ നിന്ന് നിശ്ചിത അകലത്തിലാണെങ്കിൽ ജസ്റ്റ് നമുക്ക് സിഗ്നൽ കുറയും. പക്ഷേ ഈ സ്റ്റാർലിങ്ക് എന്ന് പറഞ്ഞ ഒരു പ്രൊജക്റ്റ് വന്നു കഴിഞ്ഞാൽ, സ്റ്റാർലിങ്ക് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് എവിടെ ഇരുന്നാലും നമുക്ക് ഒരേ രീതിയിൽ റേഞ്ച് കിട്ടുന്ന രീതിയിലുള്ള ഒരു പ്രൊജക്റ്റാണ്. അതായത് നമ്മളുടെ അന്തരീക്ഷത്തിൽ സാറ്റലൈറ്റുകൾ പിടിപ്പിച്ച് ആ സാറ്റലൈറ്റ് വഴി നമുക്ക് റേഞ്ച് കിട്ടുന്ന ഒരു രീതിയിലുള്ള ഒരു പ്രൊജക്റ്റാണ് സ്റ്റാർലിങ്ക്. അപ്പോൾ ആ സ്റ്റാർലിങ്കിന് ഇന്ത്യയിൽ ഇതുവരെ അനുമതി കിട്ടിയിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുകയാണ്, ഇന്ത്യയിൽ അനുമതി കിട്ടിയില്ല. ജസ്റ്റ് അവർ പറഞ്ഞിരിക്കുന്നത്, എലോൺ മസ്ക് പറഞ്ഞിരിക്കുന്നത് ജസ്റ്റ് ഈ ജനുവരിയോട് കൂടി ഈ ലൈസൻസിനായിട്ട് ഇന്ത്യയിൽ ഈ സ്റ്റാർലിങ്ക് പ്രൊജക്റ്റ് നടത്താനുള്ള ഒരു ലൈസൻസിനായിട്ട് അപ്ലൈ ചെയ്യും, അവർക്ക് കിട്ടുമെന്നാണ് എലോൺ മസ്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് അവർ ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. സംഭവം അവർ പറഞ്ഞതനുസരിച്ച് നമുക്കൊരു നല്ലൊരു കാര്യമാണ്. ജസ്റ്റ് എവിടെ ഇരുന്നാലും ഒരേ രീതിയിൽ നമുക്ക് ഫോണിൽ സിഗ്നൽ കിട്ടുന്ന ഒരു പ്രൊജക്റ്റാണ് സ്റ്റാർലിങ്ക്. പക്ഷേ അവർക്ക് ഇതുവരെ ഇന്ത്യയിൽ അതിനുള്ള ഒരു ലൈസൻസ് കിട്ടിയില്ല. ജസ്റ്റ് അവർ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത് സ്റ്റാർലിങ്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ ജിയോ പോലെയുള്ള കമ്പനികൾക്ക് അതൊരു വലിയൊരു തിരിച്ചടിയായിരിക്കും. അപ്പോൾ ഇനി അവർക്ക് ഇന്ത്യയിൽ ലൈസൻസ് കിട്ടുമോ എന്ന് നമുക്ക് കണ്ടറിയാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് ഈ സ്റ്റാർലിങ്ക് പ്രൊജക്റ്റ് വന്ന പല കമ്പനികൾക്കും ജസ്റ്റ് ഡൗൺ ആയി. ജിയോ പോലുള്ള കമ്പനികൾക്ക് ഒരു വലിയൊരു അടിയാകുമ്പോൾ ഇവർക്ക് ഈ ലൈസൻസ് കിട്ടുമെന്ന് നമുക്ക് കണ്ടറിയാം. നിങ്ങൾക്ക് ഈ സ്റ്റാർലിങ്ങിനെ പറ്റി ജസ്റ്റ് എന്താണ് അഭിപ്രായം? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഇവർക്ക് ഈ ലൈസൻസ് കിട്ടുമോ? ജസ്റ്റ് ഈ സ്റ്റാർലിങ്ങിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് എന്തിട്ടായാലും കമൻറ്റ് ചെയ്തോളൂ. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ബി ജെ എം ഐയുടെ ഭാഗത്തു നിന്നുള്ള ഒരു റിക്വസ്റ്റ് ആണ്. അതായത് ബി ജെ എം ഐ പ്ലെയേഴ്സിനോട് റിക്വസ്റ്റ് ചെയ്യാണ്. അതായത് നിങ്ങളുടെ പബ്ജി മൊബൈൽ ഡാറ്റ ഇതുവരെ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുക. December 31 വരെയാണ് അതിന്റെ ലാസ്റ്റ് ഡേറ്റ്. അതായത് 2020 സെപ്റ്റംബറിൽ പബ്ജി ബാനായി കഴിഞ്ഞ് ബി ജെ എം ഐ വന്നപ്പോൾ പബ്ജിയിലെ മൊബൈൽ ഡാറ്റാസ് ഒക്കെ ബി ജെ എം ഐക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ക്രാഫ്റ്റ് അനുവദിച്ചിരുന്നു. അപ്പോൾ തുടർന്ന് ക്രാഫ്റ്റ് ആ ഒരു ഓപ്ഷൻ ഡിസേബിൾ ചെയ്യാൻ പോവുകയാണ്. പല കാരണത്താലാണ് ക്രാഫ്റ്റ് ആ ഒരു ഓപ്ഷൻ ഡിസേബിൾ ചെയ്യുന്നത്. അപ്പോൾ ഇനി ആർക്കും പബ്ജിയുടെ മൊബൈൽ ഡാറ്റ ബി ജെ എം ഐക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അവസാന തീയതി എന്ന് പറയുന്നത് December 31 December 31 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മൊബൈൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനും സാധിക്കില്ല. അപ്പോൾ ഫേസ്ബുക്ക് ട്വിറ്റർ ഉപയോഗിച്ച് നമുക്ക് ഈ മൊബൈൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് ബി ജെ എം ഐ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആരെങ്കിലും പബ്ജി യൂസേഴ്സ് ആരെങ്കിലും നിങ്ങളുടെ
പബ്ജിയുടെ മൊബൈൽ ഡാറ്റ ബി ജി എം ഐക്ക് മാറി കഴിഞ്ഞപ്പോൾ ബി ജി എം ഐക്ക് മാറ്റിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ജസ്റ്റ് മൊബൈൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുക. അവസാന തീയതി December 31. അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ന്യൂസ് ആണ്, വാട്സപ്പിനെ സംബന്ധിച്ചാണ്. അതായത് വാട്സപ്പ് അക്കൗണ്ടുകൾ ബാൻ ആകുന്നുണ്ട്. നമ്മളുടെ ഒറിജിനൽ വാട്സപ്പ് ഇന്ത്യയിൽ ബാൻ ആവുകയില്ല. വാട്സപ്പ് അക്കൗണ്ടുകൾ, അതും ഒറിജിനൽ വാട്സപ്പ് ഉപയോഗിക്കുന്ന വാട്സപ്പ് അക്കൗണ്ടുകളല്ല, നമ്മളുടെ ഒറിജിനൽ വാട്സപ്പ് വിട്ട് ജി ബി വാട്സപ്പ്, വാട്സപ്പ് പ്ലസ് അങ്ങനെ തുടങ്ങിയ വാട്സപ്പുകൾ ഉപയോഗിക്കുന്ന ധാരാളം പേര് നമ്മുടെ ഇടയിൽ ഉണ്ടാകും. അപ്പോൾ അവരുടെ അക്കൗണ്ടുകളൊക്കെ ജസ്റ്റ് ബാൻ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഈ ജി ബി വാട്സപ്പും വാട്സപ്പ് പ്ലസ് ഒക്കെ ഉപയോഗിക്കുന്നത് മറ്റൊരു ഉദ്ദേശത്തോടു കൂടി ആയിരിക്കില്ല, ജസ്റ്റ് കുറച്ചും കൂടി ഫീച്ചേഴ്സ് കൂടുതൽ കിട്ടാനായിരിക്കും ഒറിജിനൽ വാട്സപ്പിനേക്കാളും. പക്ഷേ അതിൻ്റെ ഇടയിൽ പല മിസ്യൂസുകളും നടക്കുന്നതിൻ്റെ കാരണത്താൽ ജി ബി വാട്സപ്പ് അതേപോലെ വാട്സപ്പ് പ്ലസ് തുടങ്ങിയ ഒറിജിനൽ അല്ലാത്ത വാട്സപ്പുകൾ ഉപയോഗിക്കുന്ന അക്കൗണ്ടുകളെ ബാൻ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജി ബി വാട്സപ്പോ തുടങ്ങിയ വാട്സപ്പുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ജസ്റ്റ് ഒറിജിനൽ വാട്സപ്പിലേക്ക് ടെമ്പററി ആയിട്ടെങ്കിലും ജസ്റ്റ് ഒന്ന് സ്വിച്ച് ചെയ്യുക. നമ്മൾ ജി ബി ആ വാട്സപ്പുകൾ നിർത്തിയിട്ട് ഒറിജിനൽ വാട്സപ്പിലേക്ക് സെയിം നമ്പറിൽ ഒറിജിനൽ വാട്സപ്പ് തുടങ്ങാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ടെമ്പററി ബാൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ടെമ്പററി ഒരു ബാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ കാലാവധി കഴിയുമ്പോൾ ഒറിജിനൽ വാട്സപ്പിലേക്ക് സ്വിച്ച് ചെയ്യുക. അല്ലെങ്കിൽ ജസ്റ്റ് നമ്മുടെ ആ അക്കൗണ്ട് ആ ഫോൺ നമ്പർ വെച്ചുള്ള വാട്സപ്പ് അക്കൗണ്ട് വരെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി മുതൽ ജി ബി വാട്സപ്പിനേക്കാളും കുറച്ചും കൂടി ഒറിജിനൽ വാട്സപ്പ് നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. നമ്മൾ മൊബൈൽ ഫോണുകൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കാറുള്ള കാര്യമാണ് റാമും സ്റ്റോറേജും. നമ്മൾ റാമും സ്റ്റോറേജൊക്കെ കേൾക്കുന്നത് 664 അല്ലെങ്കിൽ 6128 അല്ലെങ്കിൽ 8128 അല്ലെങ്കിൽ 256 എന്നൊക്കെയാണ്. പക്ഷേ ഗ്ലോബലി ലോഞ്ചായൊരു മൊബൈൽ ഫോണാണ് ZTE X130 Ultra. അതെന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റോറേജും റാമും എന്ന് പറയുന്ന രീതിയിൽ വരുമ്പോൾ 18 GB റാമും 1 TB സ്റ്റോറേജാണ് ആ ഒരു മൊബൈൽ ഫോണിൽ വരുന്നത്. കേൾക്കുമ്പോൾ ഒരു അത്ഭുതം ഉണ്ടല്ലേ, നമ്മൾ ഈ 8 എന്നൊക്കെ കേട്ട് ജി ബി വരുമ്പോൾ ഇവിടെ 18 ആവാണ്, 128 സ്റ്റോറേജ് എന്ന് പറയുന്നത് ഇവിടെ 1 TB ആകാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് കേൾക്കുമ്പോൾ ഒരു അത്ഭുതം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ 6.67 inch ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അതേപോലെ തന്നെ 144Hz റിഫ്രഷ് റേറ്റും ക്യാമറയുടെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ 64MP ഒരു ക്വാഡ് ക്യാമറയും 60MP ഒരു സെൽഫി ക്യാമറയും ഈ മൊബൈൽ ഫോണിലുണ്ട്. ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് 4600mAh ആണ് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇതിൻ്റെ റാം സ്റ്റോറേജാണ്, 18 GB റാമും അതേപോലെ തന്നെ 1 TB സ്റ്റോറേജും. കേൾക്കുമ്പോൾ ഭയങ്കര അത്ഭുതമാണ്. യൂണിക്കോഡ് കൺസ്ട്രെയിൻ നടത്തിയ ഒരു സർവേയിൽ, അതായത് നമ്മളുടെ ഇമോജീസ് ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതൽ ഏത് ഇമോജീസ് ആണ് യൂസ് ചെയ്യുന്നത് എന്നൊരു സർവേയിൽ അവർക്ക് കണ്ടെത്താൻ സാധിച്ചത് ഫേസ് വിത്ത് ടിയേഴ്സ് ഓഫ് ജോയും അതേപോലെ തന്നെ റെഡ് ഹാർട്ടും ആണ് ഏറ്റവും കൂടുതൽ, അതായത് പീപ്പിൾസ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇമോജീസ് എന്ന് പറയുന്നത് ഈ രണ്ട് ഇമോജീസ് ആണെന്നാണ് അവർക്ക് കണ്ടെത്താൻ സാധിച്ചത്. അതേപോലെ തന്നെ അതിൻ്റെ തൊട്ട് പിന്നിൽ വരുന്നതാണ് തംസപ്പ്. അപ്പോൾ ഈ മൂന്ന് ഇമോജീസ് ആയിരിക്കും കൂടുതൽ പേരും യൂസ് ചെയ്യുന്നതെന്നാണ് അവരുടെ ഒരു സർവേയിൽ അവർക്ക് കണ്ടെത്താൻ സാധിച്ചത്. നിങ്ങൾ ഏത് ഇമോജീസ് ആണ് കൂടുതൽ യൂസ് ചെയ്തതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനും ഈ ഇൻഫർമേഷൻ ലഭിക്കാനായി വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ കണ്ടുകൊണ്ട് വരെ ഇറ്റ്സ് മീ സോമ സോജൻ സൈനിങ് ഓഫ്.